ജനങ്ങളെയും ജീവിതത്തെയും ഒപ്പം ചേർത്ത് സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 50 കൊല്ലത്തെ വളർച്ച കണ്ടുള്ള പദ്ധതിയാണ് സിൽവർ ലൈൻ എന്നും പദ്ധതി പൂർത്തിയാകുമ്പോൾ നിരത്തുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് വണ്ടികൾ പിൻവലിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കല്ലിടാണ്ട് തന്നെ കാര്യങ്ങൾ അളക്കാൻ സാധിക്കുമെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് തന്നെ. പദ്ധതിക്കായി കല്ലിടുന്നിടത്ത് പ്രശ്നമുണ്ടെങ്കിൽ കല്ലിടാതെയും സർവേ നടത്തുമെന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. തനേഷ്, ഈ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ എന്ന് ഉറപ്പിക്കുന്നു സർക്കാർ, കല്ലിടലില്ലെങ്കിലും മറ്റു മാർഗങ്ങളിലൂടെ മുന്നോട്ട്, അങ്ങനെയല്ലേ നിലപാട്? ഉന്മേഷ്, ഇന്നലെയാണ് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് കേരയിൽ കല്ലിടലുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നത്. കേരയിൽ കല്ലിടൽ ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവുകയും അതുവഴി സർക്കാർ ഒരടി പുറകോട്ട് പോകുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം വരികയും ഒക്കെ ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാക്കളാകട്ടെ, സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയി തങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ വിജയം എന്ന് ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഒരു പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനം എന്ത് വില കൊടുത്തും LDF സർക്കാർ ഈ കേരയിൽ പദ്ധതി നടപ്പിലാക്കും എന്നുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ചയായി കേരളത്തിലില്ലായിരുന്നു, അമേരിക്കയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമുള്ള ആദ്യ പൊതുയോഗത്തിൽ തന്നെ നടത്തിയ ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം കേരയിൽ പദ്ധതി നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് പിന്നീട് മന്ത്രി MV ഗോവിന്ദനും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് കരയേണ്ട സാഹചര്യം ഉണ്ടാകില്ല, വീട് നഷ്ടപ്പെടുന്നവർക്ക് വീട് വെച്ചു കൊടുക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും കോടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കല്ലിടുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായാൽ കല്ല് ഇടുന്നില്ല എന്ന് തീരുമാനിക്കുന്നു, പകരം നൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും എന്നുള്ളതാണ്, നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കേരയിൽ പദ്ധതിയിൽ നിന്ന് 1 ഇഞ്ച് പോലും പുറകോട്ടില്ല എന്ന് CPIM സിൽവർ ലൈനിൽ എന്ന് വ്യക്തമായ വാർത്താ ദിനം നിലപാടായി അത് പുറത്തു വരികയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.